ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എളുപ്പമാകില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഹരിയാനയിൽ പ്രക്ഷോഭം ശക്തമാക്കാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം. BJP നേതാക്കളുടെ വീട് വളഞ്ഞ് പ്രതിഷേധിക്കാൻ കർഷക സംഘടനകളുടെ തീരുമാനം. കർഷകരോഷം ഏറ്റവും അധികം ഏറ്റുവാങ്ങിയ നേതാവ്, മുൻ മുഖ്യമന്ത്രിയും കർണാലിലെ BJP സ്ഥാനാർത്ഥിയുമായ മനോഹർ ലാൽ ഖട്ടറാണ്. കർഷകർ ദില്ലിയിൽ വമ്പിച്ച സമരം നടത്തിയപ്പോൾ ഹരിയാന മുഖ്യമന്ത്രിയായിരുന്നു മനോഹർ ലാൽ ഖട്ടർ. അതേസമയം ഖട്ടറുടെ സഹോദരിയുടെ മക്കളായ പ്രദീപ് ഖട്ടർ, ഗുരുജി ഖട്ടർ എന്നിവർ കോൺഗ്രസിൽ ചേർന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള അനന്തരവന്മാരുടെ കൂറുമാറ്റത്തെപ്പറ്റി ഖട്ടർ പ്രതികരിച്ചിട്ടില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിന്റെ ദിവ്യാൻഷു ബുധിരാജ ഖട്ടറിന്റെ എതിരാളിയായി കർണാലിൽ എത്തുന്നു. അതേസമയം മറുവശത്ത് ഹരിയാനയിലെ കർഷക പ്രതിഷേധം വീണ്ടും ഉയരുകയാണ്. വോട്ടെടുപ്പ് അടുത്തതോടെയാണ് സമരരീതി മാറ്റാൻ കർഷകർ തീരുമാനിച്ചത്. ഉപരോധ സമരം ഹരിയാനയിലെ BJP നേതാക്കളുടെ വീടിന് മുന്നിലേക്കാണ് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചാരണത്തിനായി ഹരിയാനയിലെ വിവിധയിടങ്ങളിലെത്തുമ്പോൾ ചോദ്യങ്ങളുമായി കൂട്ടത്തോടെ പ്രചാരണ വേദിയിലെത്താനും സമരക്കാർ നീക്കം നടത്തുന്നുണ്ട്. കർഷക നേതാക്കളെ അനാവശ്യമായി ജയിലിലടയ്ക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പ്രക്ഷോഭം നേതാക്കൾ കടുപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം June 2 മുതൽ ദില്ലി ചലോ മാർച്ച് ശക്തമാക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 21 കർഷകർ സമരത്തിനിടെ രക്തസാക്ഷികളായെന്നാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും മനോഹർ ലാൽ ഖട്ടറിനും BJPക്കും ഹരിയാനയിലെ കാര്യങ്ങൾ അത്ര ശുഭകരമാകില്ല എന്നാണ് കർഷകർ നൽകുന്ന സൂചന. PJ അരുൺ, കരളി ന്യൂസ്.